ഹായ് ഫ്രണ്ട്സ്, LDC മെയിൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം, അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഹേബർ പ്രക്രിയ. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്നത് ഹേബർ പ്രക്രിയ എന്നാണ്. രാജ്യാന്തര ഭൗതികശാസ്ത്ര വർഷം എന്നാണ്? 2005. രാജ്യാന്തര ഭൗതികശാസ്ത്ര വർഷം 2005. കടുവ സംരക്ഷണ പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1973. കടുവ സംരക്ഷണ പദ്ധതി ആരംഭിച്ച വർഷം 1973. വെളുത്ത രക്താണുക്കളുടെ ആയുസ് എത്ര ദിവസമാണ്? 15 ദിവസം. വെളുത്ത രക്താണുക്കളുടെ ആയുസ് 15 ദിവസമാണ്. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? അമീറ്റർ. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം അമീറ്ററാണ്. ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായ ഡോഡോ പക്ഷികൾ കാണപ്പെട്ടിരുന്ന രാജ്യം ഏതാണ്? മൗറീഷ്യസ്. ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമായ ഡോഡോ പക്ഷികൾ കാണപ്പെട്ടിരുന്ന രാജ്യം മൗറീഷ്യസ് ആണ്. ഉൾക്കാപതനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഇന്ത്യയിലെ ഏക തടാകം ഏതാണ്? ലോണാർ തടാകം. ഉൾക്കാപതനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഇന്ത്യയിലെ ഏക തടാകം ലോണാർ തടാകമാണ്. സെപ്റ്റംബർ കൂട്ടക്കൊല ഏത് വിപ്ലവവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് സെപ്റ്റംബർ കൂട്ടക്കൊല. തിരുവിതാംകൂട്ട തീയൻ എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയ മലയാളി ആരാണ്? ഡോക്ടർ പൽപ്പു. തിരുവിതാംകോട്ട തീയൻ എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയ മലയാളി ഡോക്ടർ പൽപ്പു ആണ്. കർണാടകയിലെ പ്രസിദ്ധമായ ജെർസപ്പോ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശരാബതി നദിയിൽ. കർണാടകയിലെ പ്രസിദ്ധമായ ജെർസപ്പോ വെള്ളച്ചാട്ടം ശരാബതി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യയാണ്. ഗദ്ദിക എന്ന നാടൻ കലാരൂപം കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന ജില്ല ഏതാണ്? വയനാട്. ഗദ്ദിക എന്ന നാടൻ കലാരൂപം കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന ജില്ല വയനാടാണ്. മാതേരൻ ഹിൽ റെയിൽവേ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിൽ. മാതേരൻ ഹിൽ റെയിൽവേ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി കായിക താരം ആരാണ്? കരുൺ നായർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി കായിക താരം കരുൺ നായറാണ്. ഏത് ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ആബേൽ പ്രൈസ്? ഗണിതശാസ്ത്രവുമായി. ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ആബേൽ പ്രൈസ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ധനതത്വശാസ്ത്രജ്ഞൻ ആരാണ്? ജാക്വസ് ഡ്രൈസേ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ധനതത്വശാസ്ത്രജ്ഞൻ ജാക്വസ് ഡ്രൈസേ ആണ്. ലോകത്ത് ആദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ട് ഏതാണ്? സോഫിയ. ലോകത്ത് ആദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ട് സോഫിയയാണ്. എൻ മഗജെ എന്ന നോവലിന്റെ കർത്താവ് ആരാണ്? അംബികാസുധൻ മങ്ങാട്. എൻ മഗജെ എന്ന നോവലിന്റെ കർത്താവ് അംബികാസുധൻ മങ്ങാടാണ്. ഏതു നദിയിലാണ് പ്രശസ്തമായ ബക്രാനങ്കൽ അണക്കെട്ട് പണികഴിപ്പിച്ചിരിക്കുന്നത്? സത്ലജ്. സത്ലജ് നദിയിലാണ് പ്രശസ്തമായ ബക്രാനങ്കൽ അണക്കെട്ട് പണികഴിപ്പിച്ചിരിക്കുന്നത്. പഞ്ചാബിലെ ഏത് നഗരമാണ് സൗരനഗരം എന്നറിയപ്പെടുന്നത്? അമൃത്സർ. പഞ്ചാബിലെ അമൃത്സറാണ് സൗരനഗരം എന്നറിയപ്പെടുന്നത്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രതിഭാസം ഏതാണ്? അഭിവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രതിഭാസമാണ് അഭിവഹനം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? HC മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ HC മുഖർജിയാണ്. ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? NA പൽക്കിവാല. ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. നവോത്ഥാനത്തിന്റെ സൂര്യതേജസ് ആരുടെ ജീവചരിത്രമാണ്? കുറുമ്പൻ ദൈവത്താന്റെ. നവോത്ഥാനത്തിന്റെ സൂര്യതേജസ് കുറുമ്പൻ ദൈവത്താന്റെ ജീവചരിത്രമാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാണ്? പന്മന. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മനയിലാണ്. ISRO രൂപീകൃതമായത് ഏത് വർഷമാണ്? 1969. 1969 ISRO രൂപീകൃതമായത്. ഇന്ത്യയിൽ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മെയ് 11. ഇന്ത്യയിൽ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത് മെയ് 11.
ലോക്പാൽ എന്ന പദത്തിന്റെ സൃഷ്ടാവ് ആരാണ്? എല്ലം സ്വിംഗി. ലോക്പാൽ എന്ന പദത്തിന്റെ സൃഷ്ടാവ് എല്ലം സിംഗിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് എത്ര ശതമാനമായിരുന്നു? 3.6%. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 3.6%. കിഴവൻ രാജ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ധർമ്മരാജ. കിഴവൻ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് ധർമ്മരാജയാണ്. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാചൽ. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാചലാണ്. 20 Hz താഴെ ആവർത്തിയുള്ള ശബ്ദം എങ്ങനെ അറിയപ്പെടുന്നു? ഇൻഫ്രാസോണിക്. 20 Hz താഴെ ആവർത്തിയുള്ള ശബ്ദം ഇൻഫ്രാസോണിക് എന്നാണ് അറിയപ്പെടുന്നത്. സൂര്യപ്രകാശത്തിൽ 7 ഘടകവർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? ഐസക് ന്യൂട്ടൺ. സൂര്യപ്രകാശത്തിൽ 7 ഘടകവർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൺ ആണ്. ഒരു ഉപഗ്രഹം മാത്രമുള്ള സൗരയൂഥത്തിലെ ഏക ഗ്രഹം ഏതാണ്? ഭൂമി. ഒരു ഉപഗ്രഹം മാത്രമുള്ള സൗരയൂഥത്തിലെ ഏക ഗ്രഹം ഭൂമിയാണ്. ഒരു ആറ്റത്തിൽ ഉള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ എങ്ങനെ വിളിക്കുന്നു? അറ്റോമിക് നമ്പർ. ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ വിളിക്കുന്നത് അറ്റോമിക് നമ്പർ എന്നാണ്. കേഷലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ എത്രയാണ്? 2. കേഷലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഓറഞ്ച് നിറം ലഭിക്കാനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? നിയോൺ. ഓറഞ്ച് നിറം ലഭിക്കാനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം നിയോൺ ആണ്. ഓക്സിജന്റെ രൂപാന്തരത്വം ഏതാണ്? ഓസോൺ. ഓക്സിജന്റെ രൂപാന്തരത്വമാണ് ഓസോൺ. കമ്പ്യൂട്ടറിന്റെ സംഭരണ ശേഷി എങ്ങനെ അറിയപ്പെടുന്നു? മെമ്മറി. കമ്പ്യൂട്ടറിന്റെ സംഭരണ ശേഷി അറിയപ്പെടുന്നത് മെമ്മറി എന്നാണ്. 2020 ഓഗസ്റ്റിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മൂന്നാറിനടുത്ത പ്രദേശം ഏതാണ്? പെട്ടിമുടി. 2020 ഓഗസ്റ്റിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മൂന്നാറിനടുത്ത പ്രദേശം പെട്ടിമുടിയാണ്. തവിട്ട് കൽക്കരി അഥവാ ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ലിഗ്നൈറ്റ്. തവിട്ട് കൽക്കരി അഥവാ ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. പശ്ചിമതീര സമതലത്തിന്റെ വടക്കുഭാഗം എങ്ങനെ അറിയപ്പെടുന്നു? കൊങ്കൺ തീരം. പശ്ചിമതീര സമതലത്തിന്റെ വടക്കുഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം എന്നാണ്. ഇന്ത്യയിലെ നയാഗ്ര എന്ന് വിളിക്കപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ഹെഗനക്കൽ വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ നയാഗ്ര എന്ന് വിളിക്കപ്പെടുന്ന വെള്ളച്ചാട്ടം ഹൊഗനക്കൽ വെള്ളച്ചാട്ടമാണ്. ഈ ഹൊഗനക്കൽ വെള്ളച്ചാട്ടം കാവേരി നദിയിലാണ്. കക്കരപ്പാറ പദ്ധതി ഏത് നദിയിലാണ്? താപ്തി നദിയിൽ. കക്കരപ്പാറ പദ്ധതി താപ്തി നദിയിലാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം നൽകിയ സംഘടന ഏതാണ്? നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം നൽകിയ സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുന്നതായുള്ള പ്രഖ്യാപനമുണ്ടായതെന്നാണ്? 1911. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുന്നതായുള്ള പ്രഖ്യാപനമുണ്ടായത് 1911. പെരിയാറിന്റെ ഏറ്റവും പ്രധാന പോഷകനദി ഏതാണ്? മുതിരപ്പുഴ. പെരിയാറിന്റെ ഏറ്റവും പ്രധാന പോഷകനദി മുതിരപ്പുഴയാണ്. വൈദ്യുത കറണ്ടിന്റെ യൂണിറ്റ് ഏതാണ്? ആംബിയർ. വൈദ്യുത കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ആണ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജത്തെ പറയുന്ന പേരാണ് ഗതികോർജം എന്ന്. ഉപ്പ് സത്യാഗ്രഹത്തെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇർവിൻ പ്രഭു. ഉപ്പ് സത്യാഗ്രഹത്തെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു ആണ്. ദക്ഷിണേന്ത്യയിലെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്നറിയപ്പെട്ടത് ആരാണ്? വീരേശലിംഗം. ദക്ഷിണേന്ത്യയിലെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്നറിയപ്പെട്ടത് വീരേശലിംഗമാണ്. 2020 ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിച്ച അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന ഏതാണ്? ആംനസ്റ്റി ഇന്റർനാഷണൽ. 2020 ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിച്ച അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ചുവന്ന മണൽക്കല്ലിൽ തീർത്ത ഇതിഹാസം എന്നറിയപ്പെടുന്നത് എന്താണ്? ഫത്തേപൂർ സിക്രി. ചുവന്ന മണൽക്കല്ലിൽ തീർത്ത ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ്. കറുപ്പ് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ബ്രിട്ടനും ചൈനയും. കറുപ്പ് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ബ്രിട്ടനും ചൈനയുമാണ്. മരുപ്രദേശം ഏറ്റവും കൂടുതലുള്ള ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്ക. മരുപ്രദേശം ഏറ്റവും കൂടുതലുള്ള ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷകനദി ഏതാണ്? സുബാൻസിരി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷകനദിയാണ് സുബാൻസിരി.
വൃദ്ധഗംഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരി. വൃദ്ധഗംഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉപദ്വീപീയ നദി ഗോദാവരിയാണ്. ലോക് നായക് ജയപ്രകാശ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലെ പട്നയിൽ. ലോക് നായക് ജയപ്രകാശ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലെ പട്നയിലാണ്. ബിഹു ഏത് സംസ്ഥാനത്തെ പ്രധാന ഉത്സവമാണ്? ആസാം. ആസാമിലെ പ്രധാന ഉത്സവമാണ് ബിഹു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.